നിങ്ങൾ ഫ്രണ്ടിൽ കയറിയിരിക്കാമോ? പെട്ടെന്ന് അവരങ്ങനെ ഇറങ്ങിപ്പോയപ്പോൾ എനിക്കങ്ങ് ഷോക്ക് അടിച്ച മാതിരിയായി. ഞാൻ പറഞ്ഞതൊന്നും അവർക്ക് ഇഷ്ടമായില്ലല്ലോ എന്നുള്ളൊരു വിചാരമായിപ്പോയി. എന്നിട്ട് അതെനിക്ക് തിരിച്ചു വന്നു, അവർക്ക് അറിയേണ്ട വളരെ പ്രത്യേക കാര്യം അവരറിഞ്ഞു, അത് മതിയായിരിക്കും അവർക്ക് ഇല്ലേ? അങ്ങനെ വിചാരിക്കാം അല്ലേ? അല്ലേ, പോസിറ്റീവായിട്ട് വിചാരിക്കാം. അവർക്ക് ഇത്രയും കിട്ടിയാൽ മതി. ജോലിയുടെ തിരക്കിൻ്റെ ഇടയിൽ ഓടി വന്നാലേ പാവങ്ങൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്. അതിലേക്ക് നമ്മളിപ്പോൾ വന്നു. ഒന്ന് യോഹന്നാൻ 5:4. അതോടൊപ്പം നമ്മൾ മറ്റൊന്ന് മനസ്സിലാക്കി, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. ദൈവം നമ്മളെ സൃഷ്ടിച്ചു. എന്തിനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്? ദൈവത്തിൻ്റെ തന്നെ ജീവനിൽ പങ്കാളിയാകാൻ സൃഷ്ടിച്ചു. ഗോഡ് ക്രിയേറ്റഡ് അസ് ടു മേക്ക് അസ് എ ഷെയറർ ഇൻ ഹിസ് ഓൺ ബ്ലെസ്ഡ് ലൈഫ്. ദൈവത്തിൻ്റെ അനന്തഗുണസമ്പന്നനായ ദൈവം കേവലം നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ജീവനിൽ പങ്കാളിയാകാൻ നമ്മളെ സൃഷ്ടിച്ചു. ഇനി മറ്റൊരു ചോദ്യം ഇതാണ്, മനുഷ്യനെ മാത്രമേ ദൈവം ഒരു വ്യക്തിയായിട്ട് സൃഷ്ടിച്ചിട്ടുള്ളൂ. മനുഷ്യൻ മാത്രമാണ് ദൈവത്തിൻ്റെ തന്നെ ഛായയിലും സാദൃശ്യത്തിലും ഉള്ള ഏക വ്യക്തി. ദൈവം ആനയെ സൃഷ്ടിച്ചു, പക്ഷെ ആന ഒരു വ്യക്തിയാണോ? വ്യക്തിയാണോ? ആന ഒരു വ്യക്തിയല്ല. സിംഹം, കുതിര, എന്തിനാ ഈ സൗരയൂഥം, ഈ ഗാലക്സി, ഈ സൂര്യചന്ദ്രന്മാർ, അവരാരെങ്കിലും വ്യക്തിയാണോ അല്ലെങ്കിൽ അവ വ്യക്തിയാണോ? ഇതെല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അരുളി ചെയ്തു, ഇനി ഞാൻ എൻ്റെ തന്നെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കും, ഛായയിലും സാദൃശ്യത്തിലും. അപ്പോൾ എന്താണ് ഈ ഛായ എന്ന് പറഞ്ഞാൽ? ഛായ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വ്യക്തിത്വമാണ്. വ്യക്തിത്വം കാറ്റഗീസം 357. ദൈവഛായയിൽ ആയിരിക്കുന്നതിനാൽ മനുഷ്യന് ഒരു വ്യക്തിയുടെ മഹാത്മ്യമാണുള്ളത്. അവൻ കേവലം ഒരു വസ്തുവല്ല, പറ്റുക ഒരാളാണ്. ഒരാൾ ആരെപ്പോലെയുള്ള ആള്? ആരെപ്പോലെയുള്ള ആള്? ആരെപ്പോലെ? ദൈവത്തെ പോലെയുള്ള ആള്. അപ്പൊ ആദ്യത്തെ ആളാരാ? ആദ്യത്തെ ആളാരാ? ദൈവം.
നമ്മൾ ഗ്രാമർ പഠിക്കുമ്പോൾ പറയൂലേ ഫസ്റ്റ് പേഴ്സൺ ആരാ? ദൈവം. ആ ദൈവത്തിൻ്റെ ഛായയിൽ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മളും ഒരാളായി. ഇപ്പം നമ്മൾ പറയും എൻ്റെ ആൾ ജോലി കഴിഞ്ഞ് വന്നിട്ടില്ല കേട്ടാ, എൻ്റെ ആൾ ജോലിക്ക് പോയേക്കാം. ആ ആളോടൊന്ന് പറഞ്ഞേ, ആ ആളെ ഇങ്ങോട്ട് വിളിച്ചേ, ആ ആളെന്താ വരാത്തേ? ആൾ എന്താണ് ആളെന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ തന്നെയുള്ള ഒരു വ്യക്തി. ഈ വ്യക്തിയിൽ ഒന്ന്, ആ വ്യക്തി ആത്മീയവും അനശ്വരവുമായ ഒരാത്മാവുണ്ട്. ആ വ്യക്തിയിൽ മനുഷ്യാത്മാവ്, മനുഷ്യൻ്റെ ആത്മാവ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ അനശ്വരമായ ഒരാത്മീയമായ ഭാഗം അവനിലുണ്ട്, അവൻ്റെ ആത്മാവ്. പിന്നെ അവൻ്റെ ശരീരം, മനസ്സ്. ഈ ആത്മാവിലേക്ക്, ആത്മാവിൽ നിന്നുള്ള ശക്തി കൊണ്ടാണ് ശരീരവും മനസ്സും പ്രവർത്തിക്കുന്നത്. ആ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട നിങ്ങൾ കണ്ടിട്ടുണ്ട്, നേരെ വെളുത്ത തുണിയിട്ട് കെട്ടി അവിടെ വയ്ക്കൂലേ. അതായത് അദ്ദേഹം മരിച്ചു. മരണം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവ് ശരീരത്തെ വിട്ടുപോയി. അപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിനെയും അനിമേറ്റ് ചെയ്യുന്ന ആ ചാലക ശക്തി എന്താ? അവൻ്റെ ആത്മാവാണ്. ഈ ആത്മാവിൽ ദൈവം വസിക്കുന്നു. ദൈവാത്മാവ്, മനുഷ്യൻ്റെ ആത്മാവ് ഒന്ന്, ദൈവാത്മാവ് മറ്റൊന്ന്. ദൈവാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത് അവൻ്റെ ആത്മാവിലാണ്. ആത്മാവേ പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവ്. അപ്പം ആ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാർഡിയോളജിയിലുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കാർഡിയോളജിയിലുള്ള ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ കാർഡിയോളജിയിലുള്ള? ഇല്ല. അപ്പോൾ ഒരു കാർഡിയോളജിസ്റ്റ് എന്നോട് പറഞ്ഞു, അപ്പോൾ ഞാനൊരു എഞ്ചിനീയറാണ്, അതുകൊണ്ട് പറഞ്ഞു, സാറേ ഈ കാർഡിയോളജി എന്ന് പറഞ്ഞാൽ ഒരു എഞ്ചിനീയറിംഗ് ആണ്. അതിനകത്ത് പ്ലംബിങ്ങും ഉണ്ട്, വയറിങ്ങും ഉണ്ട്. ഇലക്ട്രിക് കറണ്ട് വേണം, പിന്നെ പൈപ്പ് ലൈൻ വേണം. അതിലെ ബ്ലഡ് വെസൽസിൽ ബ്ലോക്ക് ഉണ്ടാകരുത്, അതാണ് അതിൻ്റെ പ്ലംബിങ്. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ ബ്ലോക്കുണ്ട്, അതിനെ സ്റ്റെൻഡ് ഇടും അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്യും, അങ്ങനെ പ്ലംബിങ് ശരിയാക്കും. പിന്നെ നോക്കുമ്പോൾ പൾസ് ശരിയല്ല, ചിലവർക്ക് പേസ് മേക്കർ വെക്കേണ്ടി വരും. അതായത് ആ ആ ഹൃദയത്തിൻ്റെ പമ്പ് പ്രവർത്തിക്കുന്നത് ഈ ബ്ലഡ് പമ്പ് ചെയ്യണ മെക്കാനിസത്തിന് ഒരു ഇലക്ട്രിക് പവർ വേണം. ആ ഇലക്ട്രിക് പവർ ചിലവരുടെ വീക്കാണ്, അതുകൊണ്ട് ചിലവരുടെ ജന്മനം അങ്ങനെ തന്നെയാണ്. ചിലവർക്ക് അത് പെട്ടെന്ന് ഓടി ഓടി ടയർഡായി, പൾസ് വളരെ കുറവ്, അത് ഇടയ്ക്ക് നിന്നുകൂടും. അതുകൊണ്ട് അതിനൊരു ബാറ്ററി വെച്ച് കൊടുക്കുകയാണ്, അതാണ് പേസ് മേക്കർ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അറിയാവുന്നതാണ് എങ്കിലും. അപ്പോൾ ഇതെല്ലാം വെച്ചാലും ആത്മാവ് എന്ന വേറെ ഒരു എനർജൈസർ ഉണ്ട്. ആത്മാവ്,
ആ ആത്മാവിൽ നിന്നുള്ള ശക്തി ഒഴുകിയാലേ ഈ പ്ലംബിങ്ങും വയറിങ്ങും ഒക്കെ നടക്കുള്ളൂ. അത് നിന്നാൽ എല്ലാം നിന്നു. അപ്പം ഇവിടെയാണ് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇവിടെയാണ് മിഷൻ. എന്തിനാണ് ഈ ആശുപത്രികളിൽ പ്രത്യേകിച്ച് ആദ്യകാലങ്ങളിൽ ക്രിസ്ത്യൻ മിഷനറീസാണ് ആശുപത്രികൾ തുടങ്ങിയത്, ആതുരാലയങ്ങൾ? ആദ്യകാലങ്ങളിൽ വന്ന മിഷനറിമാർ അമേരിക്ക യൂറോപ്പിൽ നിന്ന് വന്ന മിഷനറിമാർ അവർ തന്നെ രോഗമായിട്ട് മരിക്കുകയായിരുന്നു. ഇവിടെ അവർക്ക് ആദ്യം പിടിപെട്ടിരുന്നത് മലേറിയയാണ്. ഇപ്പോഴും യൂറോപ്പിൽ നിന്ന് വരുന്ന ആൾക്കാരെ കൊതുകുകൾ അങ്ങ് പൊതിയും. കൊതുകിനെ കണ്ടിട്ട് അവിടെ ഇങ്ങനെ കൊതുകൊന്നുമില്ല, കൊതുക് അങ്ങനെ അവിടെ അങ്ങ് പൊതിഞ്ഞിട്ട് ഒറ്റ ദിവസം കൊണ്ട് അവരുടെ മേലൊക്കെ തടിച്ച് ഭയങ്കര പരിവാവും. അപ്പം മലേറിയ ഉള്ള സമയത്ത് തിരിയൊറ്റാലോചിച്ചു. ഒരുപാട് മിഷണറിമാർ ഉടനെ തന്നെ മലേറിയ ബാധിച്ച് മരിച്ചു. അങ്ങനെയുള്ളൊരു കാലത്ത് ആദ്യം അവർ ചെയ്തെന്താണെന്നറിയോ, സെബസ്ത്യാനോസ് പുണ്യാളനെ എഴുന്നള്ളിച്ചുകൊണ്ട് വസന്തം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ കുറേ ആശ്വാസം കിട്ടി. പിന്നെ അവർ മനസ്സിലാക്കി ഈ രാജ്യത്തെ പാവപ്പെട്ട ആളുകളുടെ അവസ്ഥ എന്താ. അവർക്ക് ഭക്ഷണം വേണം, അതോടൊപ്പം ഈശോ തന്നെ സുവിശേഷത്തിൽ പറയുന്നത് അവൻ ഗലീലി പട്ടണം ഗലീലി മുഴുവനും ചുറ്റി നടന്നു. മത്തായി 4:23 അവൻ അവരുടെ സിനഗോഗുകളിൽ പ്രസംഗിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും കണ്ടോ ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. ജനങ്ങളുടെ സുവിശേഷമാണിത്, ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും ചുറ്റി സുഖപ്പെടുത്തി ഗലീലി മുഴുവൻ ചുറ്റി നടന്നു. അപ്പോൾ ഇതിനെ കുറച്ചൊരു പശ്ചാത്തലം മനസ്സിലാക്കണം. ഈ ഗലീലി എന്ന് പറഞ്ഞാൽ രണ്ട് ഗലീലിയുണ്ട്. ഒന്നിൽ ഫരിസേയരായ യഹൂദർ മാത്രം ഉണ്ടായിരുന്ന സ്ഥലമാണ്. മറ്റൊന്നിൽ വിജാതീയർ മാത്രം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗലീലിയുണ്ട്. ഇവർ തമ്മിലുള്ള സങ്കലനം ആയിട്ടുള്ള. അപ്പോൾ ഈശോ ഫരിസേയരുടെ പ്രദേശത്ത് മാത്രമല്ല വിജാതീയരുടെ വീടുകളിലും അല്ലെങ്കിൽ അവരടുത്തെല്ലാം പോയി എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തി. ഈ പശ്ചാത്തലത്തിലാണ് ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയിൽ ഈശോ തന്നെ നമ്മളെ ഈ ഒരു മിഷൻ, ഇതാണ് മിഷൻ. ഈശോയുടെ മിഷനായിരുന്നു സുവിശേഷം പ്രഘോഷിക്കുക, അതോടൊപ്പം എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുക. ഈ വചനം കേട്ടോ, ഈ വചനം നിങ്ങൾ ഓർത്തിരുന്നോ? എല്ലാ രോഗങ്ങളും വ്യാധികളും അവൻ സുഖപ്പെടുത്തി. അപ്പം നമ്മൾ അതോടൊപ്പം മരുന്നും വൈദ്യനെയും എല്ലാം ആവശ്യമാണ്. എന്നാൽ അത് മാത്രം കൊണ്ട് രോഗം സുഖമാവില്ല. ഒരു സ്ത്രീ 12 രക്തസ്രാവമായിരുന്നു. അവൾ എല്ലാ ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ടും രക്തസ്രാവം മാറുന്നില്ല.
അവസാനം അവൾ വിശ്വസിച്ചു, ഈ യേശുവിനെ ഒന്ന് തൊട്ടാൽ മതി. പക്ഷേ രക്തസ്രാവം ഉള്ളതിൻ്റെ പേരിൽ അത് തൊടാൻ പാടില്ല ആളെ, അത് അശുദ്ധമാണ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ സ്ത്രീകൾ പരുഷന്മാരെ വഴി കൂടി പോകുമ്പോൾ തൊടുവോ? ഒരു സ്ത്രീ പോണ ഒരു പുരുഷനെ പോയി തൊടുവോ? ആരെങ്കിലും തൊടുവോ? ആരും തൊടില്ല ഇന്നും. പക്ഷേ ഇവൾ അതുകൊണ്ട് എന്ത് ചെയ്തു? ഇവൾ വിശ്വസിച്ചു, ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലെങ്കിലും ഒന്ന് തൊട്ടാൽ സുഖപ്പെടുമെന്ന് അവൾ നടന്നു. ജനങ്ങളുടെ ഇടയിൽ കൂടി നടന്നു, എങ്ങനെയെങ്കിലും യേശുവിൻ്റെ വസ്ത്രത്തിലൊന്ന് തൊടണം. അങ്ങനെ അപ്പോൾ ഈ നടക്കുന്ന നേരത്തേക്ക് അവളുടെ അകത്ത് വിശ്വാസം വർദ്ധിക്കുകയാണ്, അവൻ്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊട്ടാൽ ഞാൻ സുഖപ്പെടും. അങ്ങനെ അവൾ അതിൻ്റെ ഇടയിൽ കൂടി ചെന്ന് വസ്ത്രത്തിൽ തൊട്ടു. ഒട്ടിനെ ഒരു ശക്തി അവളിലേക്ക് പ്രവഹിച്ചു. യേശു അവിടെ നിന്നു. യേശു അവിടെ നിന്നിട്ട് പെട്ടെന്ന് ചോദിക്കാൻ, ആരാണ് എന്നെ തൊട്ടു? ആരാണ് എന്നെ തൊട്ടു? അതെന്ത് ചോദിക്കണത്? ജനം മുഴുവനും അങ്ങയുടെ മേത്ത് തടിച്ചു കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആരാണ് എന്നെ തൊട്ടതെന്ന് ചോദിക്കണെന്താ? ഇല്ല, എന്നിൽ നിന്നും ശക്തി ആരോ വലിച്ചെടുത്തു. യേശുവിനെ ഫീൽ ചെയ്യാണ്, ശക്തി എന്നിൽ നിന്ന് ആരോ വലിച്ചെടുത്തു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരുന്നു. അതായത് ഒരാൾ എന്നെ വിശ്വാസത്തോടെ സ്പർശിച്ചിരിക്കുന്നു, എന്നിൽ നിന്നും എൻ്റെ ദൈവിക ശക്തിയെ വലിച്ചെടുക്കുന്ന തരത്തിലുള്ളൊരു വിശ്വാസം. യേശു അവിടെ നിന്നു. എല്ലാവരും അങ്ങോട്ടും നോക്കാൻ തുടങ്ങി, ആരാ ആരാ തൊട്ടെ? പത്രോസും കൂട്ടും പറഞ്ഞു, എൻ്റെ കർത്താവേ ഇതെന്തി പറയണേ, ആളുകൾ തടിച്ചു കൂടിയിട്ട് നിൽക്കാൻ പറ്റണില്ല, ഊന്തി തള്ളണു, അതിൻ്റെ ഇടയ്ക്ക് ആരാണ് എന്നെ തൊട്ടതെന്ന് ചോദിച്ചാൽ, ആരോ എന്നിൽ നിന്നും ശക്തി വലിച്ചെടുത്തു. ഈ പാവം പെണ്ണ് ആകെ പേടിച്ചു പോയി, ശോ എന്ത് സംഭവിക്കാവോ? പക്ഷേ സത്യമാണല്ലോ, ശക്തി എന്നിലേക്ക് വന്നല്ലോ. അപ്പം അവൾക്ക് അപ്പം തന്നെ അവളുടെ രക്തസ്രാവം നിലച്ച അനുഭവം അവൾക്കുണ്ടായി. രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നത് നിലച്ചു. ഒരുപക്ഷെ വേദനയുണ്ടായിരുന്നിരിക്കാം, അവളുടെ ശരീരത്തിൽ അത് അനുഭവപ്പെട്ടു. അവള് മുട്ടുകുത്തി കൈകൂപ്പി വണങ്ങിയിട്ട് പറഞ്ഞു, ഭർത്താവേ അത് ഞാനാണ്. ഞാൻ 12 വർഷമായിട്ട് രക്തസ്രാവം മൂലം വിഷമിക്കായിരുന്നു. ഒരുപാട് ഡോക്ടർമാരുടെ അടുത്തെല്ലാം പോയി, ഒരാശ്വാസവും കിട്ടിയില്ല. പക്ഷേ ഞാൻ വിശ്വസിച്ചു, അങ്ങയുടെ വസ്ത്രത്തെങ്കിലും ഒന്ന് തൊട്ടാൽ സുഖപ്പെടുമെന്ന് വിശ്വസിച്ചു. ഈശോ വളരെ സന്തോഷമായി. ഈശോ പറഞ്ഞു, മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനമായി പോവുക. അപ്പോൾ യേശു ക്രിസ്തു ഈ പ്രപഞ്ചത്തിൽ വന്നിട്ട് എന്തിനാണ് യേശു ക്രിസ്തു പ്രപഞ്ചത്തിൽ വന്നത്? സകല മനുഷ്യരെയും ദൈവവുമായിട്ട് ഒന്നാക്കിക്കൊണ്ട് അവരിലുള്ള എല്ലാ അശുദ്ധിയും അകറ്റി, രോഗവും അകറ്റി, പാപവും അകറ്റി, അവരുടെ ജീവിതത്തെ മഹത്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. സുവിശേഷം പറയുന്നത് തന്നെ രോഗശാന്തി ഉണ്ടാവും, വചനത്തിന് തന്നെ രോഗശാന്തി ഉണ്ടാകാനുള്ള ശക്തിയുണ്ട്. ഞാനൊരിക്കൽ ഒരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരു കൺവെൻഷൻ തൃശ്ശൂർ ലൂർദ് പള്ളിയിലായിരുന്നു, വലിയ കൺവെൻഷൻ. അപ്പോൾ ലൂർദ് പള്ളിയുടെ നേരെ ഓപ്പോസിറ്റിലാണ് തൃശ്ശൂർ മിഷൻ ആശുപത്രി. ഈ മിഷൻ ആശുപത്രിയിൽ ഓപ്പറേഷന് വന്ന
ഒരു റിലീജിയസ് ബ്രദർ കന്യാസ്ത്രീമാരുടെ മാതിരി സഹോദരന്മാരുണ്ട്. റിലീജിയസ് ബ്രദർ കന്യാസ്ത്രീമാർ, റിലീജിയസ് സിസ്റ്റേഴ്സ്, റിലീജിയസ് ബ്രദർ കോൺഗ്രിഗേഷൻ ഉണ്ട്. ആ കോൺഗ്രിഗേഷനിലെ ഒരു ബ്രദർ, അദ്ദേഹത്തിന് രണ്ട് ഹെർണിയ, വയറ്റിൽ രണ്ട് മുഴ, ഓറഞ്ച് സൈസിലുള്ള മുഴ, അതിൻ്റെ ഓപ്പറേഷന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ വചനപ്രഘോഷം നടക്കണു, വലിയ ജനാവലി തിങ്ങിക്കൂടിയിരിക്കണു, വലിയ ജനാവലി. ഇത് 10-20 വർഷം മുമ്പാണ്. അന്ന് ഞാൻ വളരെ പോപ്പുലർ പ്രീച്ചറായിരുന്നു, പോപ്പുലർ പ്രീച്ചർ. ഇന്നും ആ ഫീൽഡിൽ കർത്താവ് കൂടി വേറെ ഫീൽഡിലേക്ക് നമ്മളെ വിളിക്കണം, അതുകൊണ്ട് വേറെ ഫീൽഡിലേക്ക് പോയി. അന്ന് ജനലക്ഷങ്ങൾ വരെ വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ മഹത്വം. അന്ന് രാവിലെ ഇയാൾ ഡോക്ടറോട് പറഞ്ഞു, ഓപ്പറേഷൻ ഉച്ച കഴിഞ്ഞിട്ടല്ലേ, ഞാൻ താഴെ ആ വരാൻ്റയിൽ പോയി ഇരുന്ന് വചനം കേട്ടോട്ടെ. ഓ യെസ്, ഉച്ചയാകുമ്പോഴേക്കും ഓപ്പറേഷൻ തിയേറ്ററിൽ പോകാൻ വേണ്ടി മുകളിൽ കയറി വരണം. ആ അത് മതി. ഓക്കെ. അങ്ങനെ ഇയാൾ അവിടെ ഇരുന്ന് വചനം കേൾക്കുകയായിരുന്നു. അന്ന് ഞാനവിടെ വചനം പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്നപ്പോൾ ഈശോ ലാസറിനെ ഉയർപ്പിച്ച ഭാഗമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 4 ദിവസമായി മരിച്ച ശരീരം ചീഞ്ഞ ലാസറിനെ യേശു ഉയർപ്പിച്ചു. ലാസറേ, പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ മരിച്ച് ചീഞ്ഞ ലാസർ പുറത്തു വന്നു. ഈ പറയുന്ന സമയത്ത് ആ വചനത്തിൻ്റെ ശക്തി അങ്ങ് അപ്പുറത്ത് ആശുപത്രിയുടെ വരാൻ്റെയിലിരുന്ന ഇദ്ദേഹത്തിൽ സ്പർശിച്ചു. ഇദ്ദേഹത്തിന് കറണ്ട് അടിക്കണ ഒരു അനുഭവം ഉണ്ടായി. കൂടുതൽ അപ്പോൾ ഒന്നും മനസ്സിലായില്ല, ശരീരത്തിൽ കറണ്ട് അടിക്കണ മാതിരി തോന്നി. അത് കഴിഞ്ഞ് ഇയാൾ ഉച്ചയായപ്പോഴേക്കും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകാൻ വേണ്ടി റൂമിലേക്ക് ചെന്നു. നേഴ്സുമാർ വന്ന് ഇദ്ദേഹത്തിൻ്റെ വസ്ത്രമൊക്കെ മാറ്റി കിടത്തി ഓപ്പറേഷന് വേണ്ടി പോയി. ഓപ്പറേഷൻ ചെന്നു. ഡോക്ടർ നോക്കുമ്പോൾ ഈ രണ്ട് ഹെർണിയയും കാണാനില്ല. ഡോക്ടർ പറഞ്ഞു, ഇത് തന്നെയാണോ പേഷ്യൻറ്റ്? ആ ചാർട്ട് എടുത്ത്, ഇതാണ് പേഷ്യൻറ്റ്. ഓപ്പറേഷൻ ചെയ്യാനൊന്നുമില്ലല്ലോ. ഓപ്പറേഷൻ ചെയ്യാനിരുന്ന് ഈ മുഴ മാറ്റാൻ, പക്ഷെ മുഴ അവിടെ കാണില്ല. സീനിയർ ഡോക്ടറെ വിളിച്ചു, മുഴ കാണാനില്ല. അപ്പോഴാണ് ഇയാൾ പറയണത്, ഞാൻ രാവിലെ അവിടെ ഇരുന്ന് വചനം കേൾക്കുന്ന സമയത്ത് ലാസറേ പുറത്തു വരിക എന്ന് ഈശോ പറഞ്ഞപ്പോൾ ആ വചനം, ആ ശക്തി എന്നിലെ എന്തോ സംഭവിച്ചു. ആ സമയത്താണ് മുഴ രണ്ടും അപ്രത്യക്ഷമായി. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, യു ക്യാൻ ഗോ. വേറെ ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് എനിക്ക് പോകാം. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മളിവിടെ പറയാറുണ്ട്, ഡിസ്ചാർജ് ചെയ്തു. ഡിസ്ചാർജ് ചെയ്തു. അദ്ദേഹം അവിടെ നിന്ന് ഓടി വരികയാണ്. ഓടി വന്ന് സ്റ്റേജിൽ വന്ന് മൈക്രോഫോൺ തട്ടിയെടുത്തുകൊണ്ട് പറയാണ്, വൈകുന്നേരം അന്നത്തെ ദിവസം തന്നെ ഈ സ്റ്റേജിലേക്ക് ഓടി വന്ന് മൈക്രോഫോൺ തട്ടിയെടുത്തുകൊണ്ട് പറയാണ്, അത്ഭുതം, അത്ഭുതം നടന്നിരിക്കണു എന്ന് പറഞ്ഞ് ഈ കാര്യം മുഴുവനും വിവരിച്ചു. അദ്ദേഹത്തെ ഈ 2 വർഷം മുമ്പ് ഞാൻ കണ്ടായിരുന്നു അവിടെ ഒരു കോൺഫറൻസിന് വന്നപ്പോൾ. സാറേ ഓർക്കുന്നുണ്ടോ? അത് ഞാൻ തന്നെയാണ്. അതിനുശേഷം അങ്ങനെ ഒന്നും എനിക്കുണ്ടായിട്ടേ ഇല്ല. അത് പെർമനൻ്റ് ഹീലിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ശുശ്രൂഷയ്ക്ക് ഇങ്ങനെ ഒരു മാനമുണ്ട്. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ വചനത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ
അതിലൂടെയും രോഗശാന്തികൾ കിട്ടും. പ്രാർത്ഥിക്കുമ്പോൾ രോഗശാന്തി ഉണ്ടാവും. ഒരിക്കൽ അമേരിക്കയിൽ നിന്നൊരു സ്ത്രീ അർജൻ്റായിട്ട് എന്നെ വിളിച്ചു, ബ്രദറെ ഇന്നതേ എന്നെ പാനിക്കാക്കിയിരിക്കുന്നു, എനിക്ക് ഞാൻ തലയിറ്റ് വീണു, ഉടനെ ആംബുലൻസിൽ ഡോക്ടറെടുത്ത് പോയി. അവർ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ തലയിലൊരു ട്യൂമറാണ്, തലയുടെ അകത്ത് തലച്ചോറിൽ ട്യൂമറാണ്, എമർജൻസി ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറയണു, നാളേക്ക് ഓപ്പറേഷൻ വെച്ചിരിക്കുകയാണ്. ബ്രദറെ എനിക്ക് വേണ്ട, എനിക്ക് ഓപ്പറേഷൻ വേണ്ട, എന്നെ സുഖപ്പെടുത്തണം, എനിക്ക് 3 കൊച്ചു കുട്ടികളാണേ, കർത്താവേ എന്നെ സുഖപ്പെടുത്തണം. ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കും ബ്രദറെ. ഓക്കെ, പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം തന്നെ പ്രാർത്ഥിക്കാം. ഈശോ പറഞ്ഞത് വിശ്വസിക്കൂ, വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഈശോ പറഞ്ഞു നിനക്കൊരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറാൻ പറഞ്ഞാൽ മാറും. ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു, ഈ മകളുടെ തലച്ചോറിലുണ്ടായിരിക്കുന്ന ഈ മുഴ മാറട്ടെ, യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. അവർ പിറ്റേ ദിവസം ഓപ്പറേഷൻ ഫിക്സ് ചെയ്തേക്കാണല്ലോ, അതുകൊണ്ട് ഓപ്പറേഷന് പോകണം. ഓപ്പറേഷന് പോയപ്പോൾ മഴയില്ല, മഴയില്ല, ഹല്ലേലൂയ. ഒരിക്കലൊരു ഇങ്ങനെ ഇപ്പോഴും നമ്മൾ ഈശോനെ എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്പലിൽ, അതുപോലെ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഇവിടെ പാറ്റ്നയിൽ വെച്ചാണ് ഒരു കന്യാസ്ത്രീ, ഫോറിനറാണ്, ഓസ്ട്രിയയിലുള്ളൊരു കന്യാസ്ത്രീയാണ്. അവരിങ്ങനെ മുടന്തി മുടന്തി നടക്കാം, മുടന്തി മുടന്തി നടക്കാം. അവർ മുറിയിലേക്ക് വന്നപ്പോൾ ഈശോ പറഞ്ഞു, ഈ സിസ്റ്ററിനെ ഞാൻ സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, നീ അവരുടെ കാലിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ ഒരു കാലിന് നീളം കുറവാണ്, അതുകൊണ്ടാണ് ഈ ദൂഷ്യം. ആ കാലിൻ്റെ നീളം കൂട്ടണം. നമ്മൾ നിൻ്റെ കർത്താവ്, എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എൻ്റെ വിശ്വാസം ശക്തിപ്പെടുത്തണമേ. ഞാൻ ഈ സിസ്റ്ററിനോട് പറഞ്ഞു, ഈശോ പറയുന്നത് സിസ്റ്ററിൻ്റെ കാല് ഇപ്പോൾ സുഖപ്പെടുത്താൻ പോവുകയാണ്. അയ്യോ, നോ നോ തോമസ്, 40 years I am like this. It is my suffering. I will live like this. No problem. But I don't know. The Lord is asking you, wanting me to pray for you. What? I can't believe it. I too also could not believe it. But the Lord is telling. So I believe. Sit down. ഇവിടെ നിലത്ത് ഈ ബാക്ക് ഓരോരുത്തർ റെസ്റ്റ് ചെയ്തിരിക്കൂ. ഇപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ ഈ അസ്ഥികളോട് ഞാൻ കൽപ്പിക്കാൻ പോവുകയാണ്. ഈശോ പറഞ്ഞു, നീ ആ അസ്ഥികളോട് കൽപ്പിക്കൂ നീളം കൂടാൻ. ഞാനത് പറയണേക്ക് മുമ്പ് സിസ്റ്ററിൻ്റെ മുഖമെല്ലാം ചോരച്ച്, മസിൽസ് എല്ലാം ചോര നിറമായി, രക്തം തിളയ്ക്കാൻ തുടങ്ങി, ചൂടാകാൻ തുടങ്ങി, അസ്ഥി നീളാൻ തുടങ്ങി. യേശുവിൻ്റെ നാമത്തിൽ രക്തധമനികൾ, മാംസപേശികളും, അസ്ഥിയും നീളം കൂടട്ടെ. എലോങ് ഇറ്റ്. ഇതാ നീളം കുറഞ്ഞ കാല് നീളം കൂടി 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 ഇങ്ങനെ സമാസമം വന്നപ്പോൾ പറഞ്ഞു, സ്റ്റോപ്പ്. ഐ സെയ്ഡ് സ്റ്റോപ്പ്. നിന്നു. ഇങ്ങനെ നടന്നിരുന്ന ആള് പിറ്റേ ദിവസം സ്റ്റഡി ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ആളുകളെല്ലാം കണ്ടപ്പോൾ, what happened? The Lord has healed me. എന്തിനാണ് ഈ സൗഖ്യം? സാക്ഷ്യമുണ്ടാകാനാണ്, സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഈ ഒരു മാസം മുമ്പ് എൻ്റെ ഒരു കസിൻ ലിവർ സിറോസിസ് ആയിട്ട് മരിക്കാറായി. ഡോക്ടേഴ്സ് പറഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല, വെന്റിലേറ്ററിലാണ്. അപ്പോൾ അവരുടെ മകൻ എന്നെ വിളിച്ചു, ഞാൻ ജർമ്മനിയിലായിരുന്നു. ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ഈശോയുടെ മുമ്പിലിരിക്കുകയായിരുന്നു, ഈശോയെ
ലാസറിനെ ഉയർപ്പിച്ച ഈശോയെ, ചീഞ്ഞളിഞ്ഞ ലാസറിന് പുതിയ ജീവൻ കൊടുത്ത ഈശോയെ, ഈ ലിവർ സിറോസിസ് ആയിട്ട് ലിവർ മുഴുവനും ദ്രവിച്ച ഈ മകളെ അങ്ങേക്ക് സുഖപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ബിലീവ് പ്രാർത്ഥിച്ചു. എന്തിനു പറയുന്നു, കുറെ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ രോഗിയുടെ പാരാമീറ്റേഴ്സ് എല്ലാം വ്യത്യാസമായി. പിറ്റേ ദിവസം അവർ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി, അതിൻ്റെ പിറ്റേ ദിവസം നോർമൽ റൂമിലേക്ക് കൊണ്ടുവന്നു, അതിൻ്റെ പിറ്റേ ദിവസം വീട്ടിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ ആൾ വീണ്ടും മരിച്ചു. പക്ഷെങ്കിലും അതൊരു അത്ഭുതകരമായ, ആർക്കും ഡോക്ടേഴ്സിന് എല്ലാവർക്കും മനസ്സിലായി, ദിസ് ഈസ് എ ഡിവൈൻ ഇൻ്റർവെൻഷൻ. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, എൻ്റെ കൊച്ചിൻ്റെ കൈ ഇങ്ങനെ മടങ്ങിയിരിക്കുകയാണ്. ബ്രദറെ, കർത്താവിനെ സൗഖ്യപ്പെടുത്താൻ പറ്റില്ലേ? തീർച്ചയായിട്ടും. അവരൊരു ഹിന്ദു സ്ത്രീയാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ നാമത്തിൽ രക്തധമനികൾ മാംസപേശികൾ നീരട്ടെ. അതിങ്ങനെ നീർന്നു വന്നു. ജനലക്ഷങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ ഒരു വലിയ കാര്യം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെയും കൂടിയുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ. വിശ്വാസത്തിൻ്റെയും കൂടിയുള്ളൊരു പ്രവർത്തനമാണിത്. അതേസമയത്ത് വൈദ്യശാസ്ത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവം തന്നെ തരുന്നു. ഇതെല്ലാം ഉപയോഗിക്കുമ്പോഴും ദൈവത്തിൻ്റെ കരവേല നമ്മൾ വിശ്വസിക്കണം. മദർ തെരേസയുടെ വിജയം, മദർ അക്ഷരാർത്ഥത്തിൽ ഈ വചനത്തെ വിശ്വസിച്ചു, ഞാൻ രോഗിയായിരുന്നപ്പോൾ നീ എന്നെ കണ്ടു. ഈ രോഗികളെല്ലാം ഞാൻ തന്നെയാണ്. ഈ രോഗികളെല്ലാം മറ്റൊരു ക്രിസ്തുവാണ്. ഇതാണ് നിങ്ങളുടെ വിളി. നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഇതാണ്, ഈ രോഗികളെല്ലാം മറ്റൊരു ക്രിസ്തുവാണ്. അവസാന വിധിയിൽ ജഡ്ജ്മെൻ്റ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ രോഗിയായിരുന്നപ്പോൾ നീ എന്നെ സന്ദർശിച്ചു, ഞാൻ നഗ്നനായിരുന്നപ്പോൾ നീ എന്നെ ഉടുപ്പിച്ചു, ഞാൻ എനിക്ക് വിശന്നപ്പോൾ നീ എനിക്ക് കുടിക്കാൻ തന്നു. അതുകൊണ്ട് എൻ്റെ വാത്സല്യഭാജനമേ നിനക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന എൻ്റെ വലതു ഭാഗത്തേക്ക് വരുവിൻ. ഈ എല്ലാ വാക്കുകളും പൂർത്തിയാകുന്ന ഒരേ ഒരു ദൗത്യം ജോലി നഴ്സിംഗ് ജോലിയാണ്, അല്ലെങ്കിൽ ആതുര ശുശ്രൂഷയാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം അനുഗ്രഹപാത്രങ്ങളാണ്. അനുഗ്രഹം കിട്ടാനുള്ള അവരാണ് നിങ്ങൾ. പക്ഷേ വിശ്വാസത്തിനും കൂടി ഒന്നിക്കുമ്പോഴാണ് ഈ അനുഗ്രഹം തന്നെ മാനിക്കുന്നത്. അനുഗ്രഹത്തെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും നമുക്കറിയില്ല അത് അനുഗ്രഹമാണ്. അപ്പോൾ ഈ അനുഗ്രഹത്തെ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ലോകത്തിലും പ്രസരിപ്പിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഒരു സ്നേഹത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകണം. നിങ്ങൾക്ക് എന്തെല്ലാം വരങ്ങളുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമല്ല എന്നാണ് പൗലോസ്ലീഹയുടെ 1 കൊരിന്ത്യോസ് 1:13 പറയുന്നു. നിങ്ങൾക്ക് എല്ലാ കഴിവുകളുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. ആ സ്നേഹം നമുക്ക് എവിടെ നിന്ന് കിട്ടും? അതാണ് പ്രാർത്ഥനയും കൂദാശകളും, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിലൂടെ ഈശോ ആകുന്ന സ്നേഹം പൂർണ്ണമായി നമ്മളിലേക്ക് നൽകുന്നു, തന്നെ തന്നെ ഭക്ഷിക്കാൻ നൽകുന്നു. അതോടൊപ്പം അല്പസമയം ഈശോയുടെ അടുത്ത് ആരാധനയിൽ ഇരിക്കാം.
നിങ്ങളൊരു ഡ്യൂട്ടിക്ക് വരുന്നതിന് ഒരു അരമണിക്കൂർ നേരത്തെ വരാം, അല്ലെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ ഒരമണിക്കൂർ ഈശോയുടെ അടുത്ത് വന്നിരിക്കാം. ഈശോ പറയുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഇരിക്കുവിൻ. ഈശോ നിത്യപുരോഹിതനാണ്. ഈശോ പ്രാർത്ഥിക്കുമ്പോൾ അല്പസമയം അടുത്തിരിക്കാൻ, ഈശോ പ്രാർത്ഥിക്കുമ്പോൾ അടുത്തിരിക്കുവിൻ. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്തുകൊണ്ടാണ്? ഈശോ ദൈവമാണ്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ആളല്ലേ. എന്നാൽ സൈമൾട്ടേനിയസ്ലി ഈശോ നിത്യപുരോഹിതനാണ്, നമ്മുടെ സഹോദരനാണ്, സഭയുടെ ശിരസാണ്. അപ്പോൾ നമ്മൾ ഈശോയുടെ അടുത്ത് ചെല്ലുമ്പോൾ, ഈശോയെ എൻ്റെ വാർഡിലെ സിറ്റുവേഷൻ ഇന്ന് ഭയങ്കര ടെൻഷനാണ് ഈശോയെ, ചില പേഷ്യൻസ് വളരെ ക്രിട്ടിക്കലാണ് ഈശോയെ, ഭയങ്കര വേദനയാണ് ഈശോയെ അവർക്ക്, ചിലവർ വളരെ വയലൻ്റാണ്, ചിലവർ സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വളരെ അറഗൻ്റാണ്. ഞങ്ങൾക്ക് തന്നെ ഒരുപാട് ചലഞ്ചസ് ഉള്ളതാണ് വാർഡിൽ. അതിൻ്റെ ഇടയ്ക്ക് ഇവർ നമ്മളെ തിരസ്കരിക്കുകയും തെളി പറയുകയും വരെയൊക്കെ ചെയ്യണം. ഈശോയെ അങ്ങ് തന്നെയാണ് ഓരോ പേഷ്യൻറ്റും. ഒന്ന് ഒരു 5 മിനിറ്റ് ഈശോയ്ക്ക് ഇവരെ സമർപ്പിക്കൂ. ഈശോയെ അങ്ങാണ് അവർ, അങ്ങ് അവരെ സ്നേഹിക്കുന്നു. ആ സ്നേഹം അവരിലേക്ക് ഒഴുക്കണേ ഈശോയെ, അവരെ ആശ്വസിപ്പിക്കണേ. അവരെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഇത്രയും എന്ന് പറഞ്ഞാൽ, ഈശോ ജനങ്ങളെ കാണപ്പോഴെല്ലാം ഒറ്റ വാക്കാണ് അവിടെ പറയുന്നത്, അവന് അനുകമ്പ തോന്നി. കമ്പാഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം കമ്പനി ഇൻ പാഷൻ എന്നാണ്. ഹീ വാസ് മൂവ്ഡ് വിത്ത് കമ്പാഷൻ. അപ്പം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഈ ഒരു കരുതൽ ഈശോയെ. അപ്പോൾ ഇനി നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഈ ശുശ്രൂഷ. നമ്മൾ ഓരോരുത്തരും ഒന്ന് വിശ്വാസത്തിൽ വളരണം, രണ്ട് ഈ ദൈവിക വരങ്ങളും ശക്തികളും നമ്മളിൽ തന്നിട്ടുള്ളത് ഉപയോഗിക്കണം. നമ്മൾ രോഗികളുടെ മേൽ കൈവയ്ക്കുമ്പോൾ അല്പം ഒന്ന് പ്രാർത്ഥിക്കാം. മരുന്നും കൊടുക്കാം, പക്ഷേ ഈ പ്രാർത്ഥനയുടെ റിസൾട്ട് കാണാം നിങ്ങൾക്ക് തന്നെ, നേരിട്ട് നിങ്ങൾക്ക് കാണാം. അതോടൊപ്പം ഈ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ എല്ലാ ദിവസവും വന്ന് ഒന്ന് സന്ദർശിക്കുക. ഈ ചാപ്പലിൽ രാജാതിരാജൻ എഴുന്നള്ളിയിരിക്കുന്നു. ആ കർത്താവ് നിങ്ങളെ വ്യക്തിപരമായി സഹായിക്കും, കുടുംബത്തെ സഹായിക്കും, ഇവിടുത്തെ യൂണിറ്റിനെ സഹായിക്കും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം എടുത്ത് മാറ്റും. എല്ലാ ദിവസവും അല്പസമയം ഈ ചാപ്പൽ സന്ദർശിക്കുക, വരുമ്പോഴോ പോകുമ്പോഴോ എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ ഇൻ്റർവെല്ലിൽ വരുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളില്ല വിടന്ന് സുരക്ഷിതമായ തുണയാണ്. നമുക്കൊന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു ഗാനം ആലപിക്കാം. വെള്ളി പോ നിറഞ്ഞോ ഈശോ നിൻ വെളിവാൽ, വെളിവീനടിയാരാക്കില്ല ധാരമതാം വെളിവും നീ കാന്ത്യാനും നീ ആദൻ കതിരേ ശോഭി പേക്കും. വരുവേൻ, നമുക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം എന്താണ് ഇന്നത്തെ ദിവസം
ഈ ക്ലാസ്സിലൂടെ നമുക്ക് ലഭിച്ചത്? ഒന്ന് ചിന്തിക്കുക. ഈ ക്ലാസ്സിൽ നമുക്ക് എന്ത് ലഭിച്ചു? എന്താണ് നമുക്ക് ലഭിച്ചത്? അതിന് ഓരോ ഒന്ന് രണ്ട് പോയിൻ്റുകൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഈശോയെ അതിനെക്കുറിച്ച് ഞാൻ നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു ഈശോയെ. പ്രൈസ് ദ ലോർഡ്. ഇനി ഒരു കാര്യം കൂടി ഒന്ന് ചെയ്താൽ നല്ലതാണ്. നിങ്ങളുടെ മനസ്സിൽ വന്ന ഈ ആശയം എന്താണ് ഇന്ന് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നത്, കിട്ടിയത്, അതൊന്ന് അടുത്തിരിക്കുന്ന ആളോടൊന്ന് ഷെയർ ചെയ്യാമോ? ഒന്ന് ഷെയർ ചെയ്യും പരസ്പരം.